സഹകൃത കൃതാവായ നാട്ടുകാരെ, ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ബി ജെ പി ഐയും യു ഡി എഫ് എംപിമാരെയും കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചു. വന്നുവല്ലേ ഊരി തണ്ടി? ഓ, ഏമാനായിരുന്നോ? സലാമുണ്ട്, ഞാൻ അറിഞ്ഞില്ല. ഇ ഡി എ വിട്ട് ആദ്യം ഭീഷണിപ്പെടുത്തിയ ശേഷം ഇലക്ട്രൽ ബോണ്ട് വാങ്ങുകയാണ് ബി ജെ പി. ആണോ? ഭയങ്കര. നാടിന്റെ ദുരിത കാലത്ത് യു ഡി എഫ് എംപിമാർ കൂടെ നിന്നില്ലെന്ന് മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. ഇന്നു മുതൽ 24 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് മുഖ്യമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി. ഭയങ്കരം തന്നെ. സംസ്ഥാനത്തിന് അർഹമായ പണം നൽകാതെ സാമ്പത്തികമായി കേന്ദ്രം ഞെരുക്കി. അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ, കുട്ടി പറഞ്ഞോളൂ. ക്ഷേമ പെൻഷൻ എങ്ങനെ കൊടുക്കുമെന്നത് കാണണമെന്ന വാശിയായിരുന്നു ബി ജെ പിക്ക്. ഇലക്ട്രൽ ബോണ്ട് വഴി രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ബി ജെ പി നടത്തിയതെന്ന് മുഖ്യമന്ത്രി. എന്തോ എങ്ങനെ നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. സാരമില്ല, ഏതവന്മാരെ ഒതുക്കാനാണോ നമ്മുടെ ഒരു വകുപ്പില്ലാത്തത്. കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട് ബി ജെ പിയുടെ അതേ നിലപാട് തന്നെയാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. അപ്പൊ ബി ജെ പിയിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് നിലപാടാണ് ഇത്തരം കാര്യങ്ങളിൽ കോൺഗ്രസിനുള്ളത്? ഉത്തരം പറ. എനിക്കറിയില്ല. രാജ്യത്തിന്റെ ഐക്യത്തെ തുരങ്കം വെക്കുന്ന നീക്കങ്ങൾ ഇങ്ങനെ പലതും രാജ്യത്തുണ്ടായി, പാർലമെന്റിനകത്തുണ്ടായി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷേ അങ്ങനെ വന്നല്ലോ. ഇവിടുന്ന് പോയ പാർലമെന്റ് അംഗങ്ങള് നീതി ചെയ്തോ? കൃത്യമായ നിലപാടെടുത്തോ? പല കാര്യങ്ങളിലും നിസ്സംഗതിയാണ് കണ്ടത്. ഇസ്രായേൽ മഹത്വം പന്നിന്റെ വീന്ദ്രനിൽ നിന്ന് കേൾക്കില്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ബി ജെ പി മഹത്വം പറയുന്നവർ ഇവിടെ ഉണ്ടെന്നും ശശി തരൂരിന്റെ പേര് പറയാതെ സൂചിപ്പിച്ചു. അപ്പൊ അങ്ങനെയാണ് കഥ. വിനാശകാലയെ വിപരീത ബുദ്ധി. അവൻ അവന്റെ കുഴി തോണ്ടിക്കഴിഞ്ഞു. ക്ഷുദ്ര ജീവി, സ്വപ്പം മൂസിക്ക് കേൾക്കാം. സഖാക്കളേ, മുന്നോട്ട് 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 മുന്നോട്ട്.